ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഫ്സലുൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ഇയറിൻ്റെ ഹിസ്റ്ററി ഓഫ് അറബിക് ലിറ്ററേച്ചർ, അറബി സാഹിത്യത്തിൻ്റെ ചരിത്രമാണ്. നമുക്കിന്ന് ജാഹിലിയത്ത് കവിതയെക്കുറിച്ച് ചർച്ച ചെയ്യാം. മരുഭൂമിയിൽ മേഞ്ഞു നടക്കുകയും അറ്റമില്ലാതെ സഞ്ചരിക്കുകയും ചെയ്ത അറബികൾ, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു കവിതകൾ. കവിത അവരുടെ രക്തത്തിൽ തന്നെ അലിഞ്ഞുചേർന്നതായിരുന്നു. നമുക്ക് പരിശോധിച്ചു നോക്കാം. അഷ്അറു, ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊരു സമൂഹത്തിലും ആദ്യമായി പിറവിയെടുക്കുന്ന സാഹിത്യ രൂപം എന്ന് പറയുന്നത് കവിതയായിരുന്നു. അഷ്അറു അസ്ബഖു, കവിതയാണ് ആദ്യമുണ്ടാകുന്നത്. പിന്നെ നസിരി, ഗദ്യത്തെക്കാൾ പദ്യമാണ് ഏതൊരു സമൂഹത്തിലും ജനിക്കുക. എന്താണ് കാരണം? മനുഷ്യന്റെ പ്രകൃതി, വികാരങ്ങൾ അമിതമാകുന്ന പ്രകൃതിയാണ്. വൈകാരികമായിട്ടാണ് ഒരു മനുഷ്യൻ ആദ്യം ചിന്തിക്കുക, എന്നിട്ട് മാത്രമേ അവൻ വിചാരത്തിലൂടെ ബുദ്ധിപരമായി ചിന്തിക്കുകയുള്ളൂ. മാത്രമല്ല, മുൻകാല സമൂഹങ്ങൾ മുഴുവനും എഴുത്തരം അവലൻ ആദ്യമായി അവൻ പരിഗണിച്ചത് ഹിസ്റ്ററി കവിത കൊണ്ടാണ്, വലാരി സംഗീതം കൊണ്ടാണ്. കവിതയാക്കപ്പെട്ട ഒരു വാക്ക് ലഭ്യമാക്കപ്പെട്ട വാക്കിനേക്കാൾ മനഃപ്പാടമാക്കാൻ സുഖമുള്ളതാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ജാഹിലിയ കവിതയുടെ പ്രത്യേകതയാണ്. ജാഹിലിയ കവിതകളുടെ പ്രത്യേകത ഒന്ന്, യബ്തദൗബിൽ വഖൂഫി അൽ അതുലാൽ വബുകായി ദിയാലു മനാജാത്തിൽ ഹബീബ്. ജാഹിലിയ കവിതകൾ എപ്പോഴും തുടങ്ങുക അവർ തൻ്റെ പ്രിയതമയുടെ ആ കുന്നുകൾ, അവരുടെ വീടിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ടുള്ള തൻ്റെ ആ വീടിൻ്റെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുന്ന, അല്ലെങ്കിൽ തൻ്റെ പ്രിയതമയെയോട് അഡ്രസ് ചെയ്ത, അഭിസംബോധനം ചെയ്ത രീതിയിലാണ് ജാഹിലിയ കവിതകൾ തുടങ്ങുക. തുമ്മ എന്തെങ്കിലും മൗദൂഇൽ അസ്മി, പിന്നെ മാത്രമേ അവർ ആ വിഷയം പറയുകയുള്ളൂ. ആദ്യം മഹബൂബയുടെ വീട്, തൻ്റെ പ്രിയതമയുടെ വീടിനെ കുറിച്ച് പറഞ്ഞു. രണ്ട്, ഇവരുടെ കവിത പ്രത്യേകത അസ്സിദുഖു, സത്യസന്ധമാണ്. അൽമുദുഹു, നല്ല വ്യക്തമായ കവിതകളാണ്. വഅദുഹു തകല്ലുഫി, അവരുണ്ടാക്കി എഴുതുന്ന കവിതയല്ല, സ്വയം അവരുടെ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന വാക്കുകളാണ്. മൂന്നാമത്തത് ഷിയറുടെ ഇനാഹിയും, നല്ല താളാത്മകമായ കവിതകളാണ്. നാല്, യുമസ്സിരുൽ ഹയാത ഫി സഹറാഹ്, മരുഭൂമിയിലെ ജീവിതത്തെയാണ് ആ കവിതകളിൽ നമുക്ക് കാണാൻ കഴിയുക. അഞ്ചാമതായി പറയുന്നത് അൽ ഖസ്തുലൽ മാന, അവർ